എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യലായിട്ടുള്ള ശർക്കര വരട്ടിയുടെ ഒരു പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ശർക്കര വരട്ടിയാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അധികം താമസിയാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിവിടെ രണ്ട് കായാണ് എടുത്തിരിക്കുന്നത്, പച്ചക്കായാണ്. നല്ല വിളഞ്ഞ കായ നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല പെർഫെക്റ്റായിട്ട് ശർക്കര വരട്ടി കിട്ടും. അപ്പോൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടിയ കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ കറിയാവില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം തൊലി കളഞ്ഞെടുക്കാം. പച്ചക്കായയുടെ തൊലി പിന്നെ വൻപയറോ ചെറുപയറോ കൂട്ടിയിട്ട് തോരൻ വെക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ തൊലി നമ്മൾ കളയാതെ മാറ്റി വെക്കുക. രണ്ട് സൈഡും കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ കീറി കൊടുത്തിട്ട് തൊലി ഇങ്ങനെ ഉരിച്ചെടുക്കാം. അപ്പോൾ രണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. തൊലി നമ്മൾ തോരനുണ്ടാക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് ഇട്ട് വെക്കുക. കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു കിച്ചൺ ടവലോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് വെള്ളമില്ലാതെ തുടച്ച് എടുക്കണം. ഇനി നമുക്ക് ഓരോ കായയിട്ട് എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ശർക്കര വരട്ടിക്ക് കുറച്ചൊരു തിക്നെസ്സിലാണ് നമ്മൾ മുറിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഏത് തിക്നെസ്സിലാണ് മുറിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു കട്ടിലാണ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് അളവ്. അപ്പോൾ എല്ലാം അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊരിക്കലും വെള്ളത്തിലിടുകയോ ഒന്നും ചെയ്യരുത്, നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ഫ്രൈയിങ് ഓയിലാണ്, റിഫൈൻഡ് ഓയിലാണ്. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്തെടുക്കാനായിട്ട് എടുക്കാം, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. എണ്ണ ഈ ഒരു കായ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ വേണം. എണ്ണ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കായ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് വറുത്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടി കിട്ടുള്ളൂ. തണുത്ത് അകത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കര വരട്ടി ശരിയായി കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മളൊരു 10 മിനിറ്റിൽ മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഒരു 20 മിനിറ്റ് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ചെറു തീയിലിട്ട് നല്ല ക്രിസ്പി ആവുന്ന വരെ ഇത് വറുത്ത് എടുക്കണം. പുറമേ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നന്നായിട്ട് ഫ്രൈ ആയി കാണുന്നു, പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് അങ്ങനെ ഫ്രൈ ആവില്ല. കുറച്ചധികം സമയം നമ്മളിത് എണ്ണയിലിട്ട് ചെറുതിയിലിട്ട് ഫ്രൈ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വറുത്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ അകഭാഗം ഇപ്പോഴും കുറച്ച് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു 10 മിനിറ്റ് കൂടെ ചെറുതിയിലിട്ട് മൊത്തത്തിൽ നമ്മളൊരു 30 മുതൽ 40 മിനിറ്റ് വരെ എടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഇത് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. 1-2 മണിക്കൂർ മാറ്റി വെച്ചാലും കുഴപ്പമില്ല. അതിന് ശേഷമാണ് നമ്മളിനി ശർക്കര പാനിയാക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ 2 ടീസ്പൂൺ ചുക്ക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ 1.5 ടീസ്പൂൺ നല്ല ജീരകം അഥവാ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി വേണ്ടത് 100 ഗ്രാം ശർക്കരയാണ്. ശർക്കര നമുക്കൊന്ന് പാവ് കാച്ചിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ശർക്കര പാനിയാക്കുമ്പോൾ 1 നൂൽപ്പരുവം ആണം, അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ശർക്കര വരട്ടി നല്ല കട്ടിയായിട്ട് കിട്ടുന്നത്. ചെറുതീയിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശർക്കര പാനി നന്നായിട്ട് കുറുകി ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരും. ഈ സമയത്ത് നമുക്കിത് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നോക്കുമ്പം 1 നൂൽപ്പരുവാവണം. അപ്പം ഇതുപോലെ 1 സ്ട്രിങ് ആയിട്ട് ഇങ്ങനെ വരണം. അതാണ് എൻ്റെ കറക്റ്റ് പരുവം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചുക്ക്, ഏലക്ക, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/4 ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. തീ നമ്മളിപ്പോൾ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്, ഒരുപാട് കൂട്ടിയിടണ്ട. നന്നായിട്ട് തണുത്ത വറുത്ത കായ ഇതിലേക്ക് ചേർത്തിട്ട് തീ ഓഫാക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കായ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊന്ന് തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ തീയിലിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കുക. ബാക്കിയുള്ള
ചുക്ക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശർക്കര പാനിയൊക്കെ ഒന്നുകൂടെ നല്ല കട്ടിയായതിന് ശേഷം ഒന്ന് നല്ല തിക്കാകാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കായകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ പഞ്ചസാര ചേർക്കുന്നത്. ഒന്നുകൂടെ കട്ടിയായിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഈ ശർക്കര വരട്ടിയിൽ നമ്മൾ അരി വറുത്തതോ അരിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി, നന്നായിട്ടിത് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ശർക്കരയൊക്കെ ഒന്നുകൂടെ കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ റെഡിയാകും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഒന്നിൽ തൊടാതെ നമ്മുടെ ശർക്കര വരട്ടി എല്ലാം കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ തന്നെ ശർക്കരയൊക്കെ നന്നായിട്ട് കോട്ടായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോഴേ അറിയാം. വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് നമുക്ക് രണ്ട് കായ വെച്ചിട്ട് ഒരുപാട് ശർക്കര വരട്ടി കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ എപ്പോഴേ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിന് വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുണ്ടാക്കുന്നതിനല്ലേലും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മൾ ഇന്നലെ ഓണം സ്പെഷ്യലായിട്ടുള്ളൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടെ കണ്ടു നോക്കണം. പുതിയ ഓണം റെസിപ്പീസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓണാശംസകൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.